നമസ്കാരം, കർമ്മ ന്യൂസിന്റെ വാദം പ്രതിവാദത്തിലേക്ക് സ്വാഗതം. രാജ്ജി, തെരഞ്ഞെടുപ്പിന്റെ 4 ഘട്ടം പൂർത്തിയായി, ഇനി 5, 6, 7 ഘട്ടങ്ങൾ. 4 ഘട്ടമായെന്നുള്ളത് ഇവിടെയുള്ള കമേഴ്ഷ്യർക്കും മറ്റുള്ളവർക്കും അറിയില്ല. അവര് ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു, ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന്. സംഭവം അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം അവരുടെ നേതാക്കളുടെ പണിയെല്ലാം കഴിഞ്ഞു. പക്ഷേ നമ്മൾ നോക്കിയാൽ അറിയാം, BJPയിൽ ഇവിടെയുള്ള സംസ്ഥാനത്തുള്ള നേതാക്കൾ പോലും ഇവിടെ ഇല്ല, അവർ ഓരോ സംസ്ഥാനത്തായിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ രാജ്യത്ത് വളരെ ശാന്തമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല, നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അപ്പോഴൊരു സംശയമുണ്ട്, ഈ അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഈ അവസാന സമയത്ത് കാണിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുമാണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ? പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചിത്രത്തിലുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. പറയുന്നത് അങ്ങനെയല്ലല്ലോ, അവര് പറയുന്ന അങ്ങനല്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഞാനിപ്പോ ചൂണ്ടിക്കാണ്ട ഉദ്ദേശം എന്തറിയോ, 5-ാമത്തെ ഘട്ടത്തിന് തൊട്ട് മുമ്പ് നമുക്ക് ഒരു ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു തുടക്കം മുതൽ, അല്ലെങ്കിൽ പ്രചരണം 2-3 മാസത്തായി, ഈ പ്രചരണ കാലം മുതൽ നമ്മൾ നോക്കിയാൽ ഓരോ ഘട്ടത്തിലും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഗിയർ ചേഞ്ച് ചെയ്യണം നമുക്ക് മനസ്സിലാക്കാം. ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകത അനുസരിച്ച് വിഷയങ്ങൾ ചേഞ്ച് ചെയ്യുന്നത്. നരേന്ദ്രമോദിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നരേന്ദ്രമോദി ഓരോ കൃത്യമായ ഒരു പ്രചരണ തന്ത്രങ്ങൾ, പ്രചരണ രീതികൾ, പ്രചരണ വിഷയങ്ങൾ മാറ്റി നമ്മൾ കാണാം. ഏറ്റവും ഒടുവിൽ ഇപ്പോ ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രചരണം വന്നിരിക്കുന്നു, ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രത്തെ അവർ ബുൾഡോസർ ഉപയോഗിച്ചിടിച്ച് നിരത്തും. ആര് നിരത്തുന്നു? ഇന്ത്യ മുന്നണി. അത് ആർക്കെങ്കിലും ഇനി സാധ്യമാണോ? അത് ഉത്തർപ്രദേശ് അല്ല. പക്ഷേ അതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണരംഗത്ത് അതുണ്ടാക്കുന്ന ഒരു പ്രകമ്പനം എന്തായിരിക്കും? ഇതിനോട് കൂട്ടി ചോദിച്ചു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ എന്ന് ഞാൻ ചിന്തിച്ചപ്പോ ഞാൻ മനസ്സിലാക്കുന്നത്, രാഹുൽ ഗാന്ധി അങ്ങനെയാണ് പറഞ്ഞത്, അതോ ഇത് രണ്ടാമത് പ്രാണപ്രവേശനം നടത്തും? അത് കോൺഗ്രസിന്റെ ഒരു നിലപാടാണ്. കോൺഗ്രസിലെ, മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ ഉപനേതാവ് തന്നെ പറഞ്ഞത് പ്രാണപ്രതിഷ്ഠ നടത്തുമെന്നാണ്. ഞാൻ പറഞ്ഞത് അതിനെ ഒരു അല്പം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് കടന്ന് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു. അതിൽ എൻ്റെ ഒരു കണക്കുകൂട്ടൽ വിഷയം, NDA ഒരു ചെറിയ വിഭ്രമിപ്പം ഉണ്ടോ? അതാണ് ഇവിടുത്തെ നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 400 കിട്ടിയില്ല, ഒരുപാട് പറയിപ്പോ. എന്നിട്ട് ചിലര് ഈ പാറക്കാല എന്തോ ഇദ്ദേഹത്തിന്റെ പേര്, നമ്മുടെ നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് ഉണ്ടല്ലോ പാറക്കാല, എന്തോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില പ്രസ്താവനകൾ വന്നിരിക്കുന്നു. അത് മലയാളത്തിലെ ഒരു മാധ്യമം തന്നെ തുടർച്ചയായിട്ട് കൊടുക്കുന്നു. 220 സീറ്റിന് താഴെ പോവും BJP എന്നൊക്കെയാണ് പറയുന്നത്. ഒരിക്കലുമില്ല, 220 സീറ്റ് ഒന്നുമല്ല അതിനകത്ത്. പിന്നെ BJPക്ക് ഈ പറയുന്നത് പോലെ ഒരു 350+ സീറ്റ് കിട്ടും. പക്ഷേ അവിടെയും ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് 370 എന്ന സീറ്റ് BJP ആഗ്രഹിക്കുന്ന എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. 3-ൽ 2 ഭൂരിപക്ഷം പാർലമെന്റിനുണ്ടായാൽ നിരവധി കാര്യങ്ങൾ ഈ സർക്കാരിന്, നരേന്ദ്രമോദി സർക്കാരിന് ചെയ്യാൻ പറ്റും. ആരുടെയും സഹായം വേണ്ട, കൂടെയുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോലും ഔദാര്യത്തിന്റെ ആവശ്യമില്ല. അല്ല, അതിപ്പോഴും അങ്ങനെ തന്നെയല്ലേ? അല്ല, ഈ 370 ഇപ്പൊ പറഞ്ഞ 3-ൽ 2 ഭൂരിപക്ഷത്തിന്റെയിലേക്ക് എത്തുന്നത് ഭരണഘടനയിൽ ചില മാറ്റം വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അവിടെ അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം BJPക്ക് തന്നെ വന്നിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, കിട്ടുമോ? കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്കളുടെ അഭിപ്രായം? അല്ല, ഈ ഇപ്പൊ 3 ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും, ആദ്യത്തെ 1-2 ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും വളരെ ശാന്തമായിട്ട് പോയി. അതിനുശേഷം 3-ാം ഘട്ടം 4-ാം ഘട്ടം ഒക്കെ ആയപ്പോഴേക്കും ഇവിടുത്തെ മാധ്യമങ്ങളും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിൽക്കാതെ പോയിട്ട് റായ്ബറേലിയിൽ പോയി നിന്നിട്ടാണ് പറയുന്നത് UPയിൽ നിങ്ങൾ കൺട്രോളർ റിസൾട്ട് മാറുമെന്ന്. അത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. എന്താണ് അത് അതിനകത്ത്? UPയിലെ 80 സീറ്റിൽ എന്റെ കണക്കുള്ള 74 സീറ്റ്. പക്ഷെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പിന്നെ അങ്ങനെ പറയുന്നത്? അമേഠിയിൽ നിൽക്കാതെ അങ്ങോട്ട് ഓടിപ്പോയിട്ടാണ് പറയുന്നത് UPയിലെ റിസൾട്ട് വരുമ്പോൾ കണ്ടോളൂ എന്ന് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ എത്ര സീറ്റിൽ ഇവർ മത്സരിക്കുന്നുണ്ട് അവിടെ? കോൺഗ്രസ് എനിക്ക് തോന്നുന്നു ഒരു 30 സീറ്റില്, അപ്പൊ ഞാൻ പറഞ്ഞത് കോൺഗ്രസ് അല്ലെങ്കിൽ പോലും 200 സീറ്റ് മത്സരിക്കുന്നില്ല രാജ്യത്ത്. അല്ല, ഇനിയിപ്പം അവര് സഖ്യകക്ഷികളായിട്ട് എല്ലാരും കൂടെ തട്ടിക്കൂട്ടി അവർക്കാണ് ഭരണം കിട്ടിയതെങ്കിൽ ഇതുവരെ വന്നിരിക്കുന്ന ഈ നമ്മൾ കണ്ടിരിക്കുന്ന ഇതെല്ലാം മാറാൻ സാധ്യത. ഞാൻ അവിടെയാണ് സൂചിപ്പിക്കുന്നത്, അവിടെയാണ് നരേന്ദ്രമോദിയുടെ വാക്കുകൾ. ഞാൻ അതിനെ കേവലം നിസ്സാരം ഉദ്ദേശിച്ച് കിടങ്ങുന്നില്ല. 2 കാര്യങ്ങൾ, ഒന്ന്, നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ BJPയുടെ പിന്നെ ക്യാമ്പിന് തന്നെ ഒരു സംശയം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഈ വിചാരിക്കുന്നത് പോലത്തെ ഒരു ബൂസ്റ്റപ്പ് തെക്കേ ഇന്ത്യയിൽ കിട്ടിയില്ലെങ്കിലോ,
അതായത് തെക്കേ ഇന്ത്യയിൽ അവർ 55 മുതൽ 65 വരെ സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കണക്ക് കൂട്ടിയാണ് അവർ 400 സീറ്റ് എൻ ഡി എക്ക് എന്ന് കണക്ക് കൂട്ടിയാണ് ഈ തെക്കേ ഇന്ത്യയിൽ കൂട്ടി. അതിൽ കേരളത്തിലടക്ക 2 സീറ്റുകൾ അവർ കണക്ക് കൂട്ടുന്നത്. ഇതൊന്നും പ്രാവർത്തികമാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം സി വോട്ടേഴ്സിന്റെ സി അഭിപ്രായ സർവേ പറയുന്നത് തമിഴ്നാട്ടിൽ 10 മുതൽ 15 സീറ്റ് വരെ എന്നാണ്. പക്ഷേ കേട്ടോ, ഇല്ല, കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായൊരു വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ നിരീക്ഷകർ നടത്തിയത് 5 സീറ്റ് പരമാവധി. അഞ്ച് പരമാവധി. അങ്ങനെ കൂട്ടുമ്പോൾ പോലും 35 സീറ്റുകൾ 40 സീറ്റിൽ താഴെയും തെക്കേ ഇന്ത്യയിൽ വരുള്ളൂ. ആന്ധ്ര കിട്ടാൻ സാധ്യതയുണ്ട്, ആന്ധ്ര കിട്ടാൻ സാധ്യതയുണ്ട്, തെലുങ്കാനയിൽ ചിലപ്പോൾ ഒന്നുണ്ട്. ആന്ധ്രയിൽ ശരിക്കും 2% അവിടുത്തെ ബി ജെ പിയുടെ ഒരു വോട്ട് ഷെയർ ആകെ ആന്ധ്രാപ്രദേശ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമാണ് അവിടെ ഈ വൈ എസ് ആറിന്റെ ഇപ്പം ജഗൻമോഹൻ കാണിക്കുന്നത്. ജഗൻമോഹൻ ഒരിക്കലും ബി ജെ പിക്ക് എതിരായിട്ട് പ്രസ്താവനയോ ആർ എസ് എസിന് എതിരായിട്ടോ മോദിക്ക് എതിരായിട്ടൊന്നുമില്ല. മോദി എപ്പോഴും വലിയ വൈവിധ്യമാണ്. അപ്പം എവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, എവിടെങ്കിലും ഈ ആർ എസ് എസിനെ പ്രതിരോധിക്കാനുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവർ അവിടേക്ക് അതിശക്തമായിട്ട് വരാറുള്ളൂ. ഇപ്പൊ ഏറ്റവും ശക്തമായിട്ട് പ്രതിരോധിച്ചിട്ടുള്ള സ്ഥലമായിരുന്നു കേരളം. അവിടെ എന്തായാലും ഓരോ വർഷവും പടിപടിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്, അതാണ് അതിന്റെ ഒരു രീതി. പക്ഷേ ആന്ധ്രാപ്രദേശിൽ അദ്ദേഹം വളരെ ബുദ്ധിപരമായിട്ട് ബോയ്ക്കോട്ട് ചെയ്യാറില്ല. മോദി വരുമ്പോഴാണെങ്കിൽ മോദിയുടെ കാലത്തൊട്ട് നിൽക്കുന്ന രംഗങ്ങൾ നമ്മൾ ഒരുപാട് തവണ കാണുന്നുണ്ട്, എതിർത്തൊന്നും പറയാറില്ല. പക്ഷെ തെലുങ്കാനയിൽ അങ്ങനെയല്ലായിരുന്നു. അതിന്റെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു, 8 സീറ്റ് പിടിച്ചു, 8 സീറ്റ് പിടിച്ചു. അവിടെ ഇപ്പോ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആളും കഴിഞ്ഞാണ് മുഖ്യമന്ത്രി ആയിരുന്ന ആളും ഒരു മണ്ഡലത്തിൽ മത്സരിച്ചിട്ട് രണ്ടിനെയും തോൽപ്പിച്ചു ഇദ്ദേഹം. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് താങ്കൾ പറഞ്ഞ ചൂണ്ടുപിടിക്കുന്ന കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു വലിയ മുന്നേറ്റം തെക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അല്ല, ഇവിടെ കേരളത്തിൽ പോലും പലരും നമ്മൾ ഒരുപാട് ചാനൽ ചർച്ചകൾ കണ്ടല്ലോ. അപ്പോൾ ഇവിടെ പോലും ബി ജെ പി 1-2 സീറ്റിൽ അക്കൗണ്ട് തുറന്നേക്കാം എന്ന നിലയിലാണ് പറയുന്നത്. അപ്പൊ കേരളത്തിൽ പോലും അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് മറ്റുള്ള സ്ഥലത്ത് കേരളത്തിൽ പിന്നെ എത്ര സീറ്റ് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്? തിരുവനന്തപുരം തൃശ്ശൂരും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ പത്തനംതിട്ടയും ആലപ്പുഴയും ആറ്റിങ്ങലും ഒക്കെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു സീറ്റ് കിട്ടിയാൽ ഭാഗ്യം, ഒറ്റ സീറ്റ് കിട്ടിയാൽ ഭാഗ്യം. ചിലപ്പോ ആ സീറ്റ് എനിക്ക് തോന്നുന്നു അത് തിരുവനന്തപുരം ആയിരിക്കും. തൃശ്ശൂരില് വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് വിജയിക്കാനാണ്? തൃശ്ശൂരില് വിജയം കെ മുരളീധരന് അനുകൂലമായി. ഒന്ന്, തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് മണ്ഡലമാണ്. തൃശ്ശൂരിന്റെ ചരിത്രം നിങ്ങൾ കുറച്ച് തൃശ്ശൂർ കോൺഗ്രസ് മണ്ഡലമാണ്, പക്ഷെ അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളെല്ലാം സി പി എം ആണ്. ആയിക്കോട്ടെ, അത് പല ഘട്ടങ്ങളിലുണ്ട്. തിരുവനന്തപുരത്തെ നിയമസഭാ മണ്ഡലങ്ങളെല്ലാം സി പി എം അനുകൂലമാണ്, 1-2 മണ്ഡലങ്ങൾ ഒഴിച്ച്. പക്ഷെ തിരുവനന്തപുരത്ത് കാലാകാലങ്ങൾ ആരാണ്? കോൺഗ്രസ് ആണ്. പക്ഷേ ഈ മുരളീധരൻ ഇതിനു മുമ്പ് തൃശ്ശൂരിൽ നിന്നിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. അത് അധികം തവണ ആ മുരളീധരൻ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ അട്ടിമറിഞ്ഞ് നേടിയിട്ടുണ്ട്. കഴിഞ്ഞ വടകരയിൽ മുരളീധരന്റെ വലിയ ഗ്രൗണ്ട് സപ്പോർട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് റിയാലിറ്റി ഉള്ള മണ്ഡലം. കഴിഞ്ഞ തവണത്തെ നമുക്ക് അത് കൂട്ടാൻ പറ്റില്ല. 19 സീറ്റ് അവർ കൊണ്ടുപോയി. ആയിക്കോട്ടെ, 19 അല്ല 20 കൊണ്ടുപോകേണ്ടായിരുന്നു. ആലപ്പുഴയിൽ ആയിക്കോട്ടെ, തൃശ്ശൂരിൽ ഞാൻ പറയുന്നു, നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു വലിയ അട്ടിമറി അല്ലെങ്കിൽ വലിയൊരു വോട്ടുകളുടെ പോളറൈസേഷൻ ബി ജെ പിക്ക് അനുകൂലമായി തൃശ്ശൂരിൽ ഉണ്ടായിട്ടില്ല. സുരേഷ് ഗോപി പണിയെടുത്തിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. സുരേഷ് ഗോപി ഒറ്റയ്ക്ക് വലിയ രീതിയിൽ ശക്തമായ പ്രവർത്തനത്തോട് കാഴ്ചയുണ്ട്. എത്ര ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ അവിടെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ എത്രമാത്രം പിന്തുണ അവിടെ ഉണ്ടായിട്ടുണ്ട്. സുരേഷ് ഗോപി ഒറ്റയ്ക്ക് നടത്തിയതല്ലേ കരിവന്നൂറിനെതിരെയുള്ള വലിയ പദയാത്ര? അപ്പോൾ സുരേഷ് ഗോപിയുടെ ഇടപെടൽ, സുരേഷ് ഗോപിയുടെ പ്രവർത്തനം, അത് മികച്ചു തന്നെയാണ്, A+ തന്നെയാണ്. തൃശ്ശൂർ എന്ന ഒരു മണ്ഡലത്തിനെ 100,000 വോട്ട് വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് പറ്റിയ, അല്ലെങ്കിൽ ഒരു 75,000 വോട്ട് വർദ്ധിപ്പിക്കാൻ പറ്റിയാലേ അവിടെ വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. 290,000 വോട്ട് 360,000 വോട്ടിലേക്ക് മാറ്റാനുള്ള ഒരു കരിസ്മാറ്റിക് പവർ അവിടെ സുരേഷ് ഗോപിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ അനുകൂല ഘടകങ്ങളുണ്ട്. മോദിയുടെ ഇത്, മോദിയുടെ സാന്നിധ്യം, മകളുടെ കല്യാണത്തിന് മോദി വന്നതിൻ്റെ ഒരു മാറ്റം, അവിടെ സ്ത്രീ വോട്ടർമാരുടെ എല്ലാം ക്രിസ്ത്യൻ വോട്ട് വന്ന്. പക്ഷേ അവിടെ അവസാന നിമിഷവും ഞാൻ പറയുന്നു, സി പി എമ്മിൻ്റെ വോട്ട് ക്രോസ് വോട്ട് ചെയ്ത് സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താനുള്ള കളി നടന്നിട്ടുണ്ട്. അങ്ങനെ പോകാനായിരിക്കുമോ സാധ്യത? അതോ കോൺഗ്രസ് മറ്റേ സുനിൽകുമാറിന്റെ വോട്ട് കൊടുക്കാൻ സാധ്യതയില്ല? കോൺഗ്രസ് അവിടെ ഒരു ആത്മഹത്യാപരമായ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അല്ല, അത് വേറെ കാരണമുണ്ട്. അവിടെ സിറ്റിംഗ് എം പി ആയിട്ട് നിന്നിരുന്ന ടി എൻ പ്രതാപൻ അവിടെ നിന്ന് മാറ്റിയിട്ടാണ് വടകരയിൽ നിന്ന് അവിടോട്ട് കൊണ്ടുവരുന്നത്. അപ്പം
പ്രതാപൻ എന്തെങ്കിലും കളി കളിച്ചു കാണും അവിടെ? പ്രതാപന്റെ കളി ഉണ്ടാവാം, പ്രതാപന്റെ ഒരു നിസ്സഹകരണം ഉണ്ട്. പ്രതാപന് സ്വാധീനമുള്ള ചില മേഖലയുണ്ട്, ചാവക്കാട് പോലുള്ള സ്ഥലങ്ങൾ, അത് അത്യാവശ്യം നല്ല വോട്ട് ബാങ്കാണ്. ക്രിസ്ത്യൻ വോട്ടുണ്ട്, പിന്നെ മത്സ്യത്തൊഴിലാളി മേഖലയാണ്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ടി എൻ പ്രതാപന് അങ്ങനെ ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും കളിക്കാൻ പറ്റില്ല. അത് പറയാൻ പറ്റത്തില്ല. ഇപ്പം കാസർഗോഡ് നിന്ന് വന്ന വാർത്ത എന്താണ്? നമ്മുടെ ഉണ്ണിത്താൻ എന്താണ് പറയാതെ പറഞ്ഞത്? ഫണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കി അവരൊരുത്തിനെയും വെറുതെ വിടില്ല എന്ന് പറയുന്ന ആരാ? കോൺഗ്രസ് നേതാക്കളെയാണ്. അപ്പൊ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് അത് കാണിക്കുന്നത്. അപ്പം അങ്ങേയറ്റത്തു നിന്ന് ഉണ്ണിത്താൻ ഇങ്ങനെ വിളിച്ച് പറയണമെങ്കിൽ ഇതിനി ഓരോരുത്തരായിട്ട് പറഞ്ഞു. അതിനകത്തൊരു വിഷയം എന്നറിയാം ഞാൻ പറയുന്നത്, ഇത്തരം ഇത്തരം ഇത് നമ്മൾ കാലാകാലം കണ്ടുവരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രമുണ്ട്. അതായത് സി പി എമ്മിനെ ഒരിക്കലും സി പി ഐ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു പാർട്ടിയാണ്. അത് ശരിയാ. അതിന്റെ ഉദാഹരണമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം സ്ഥിതിവാരന് തൊട്ട് മുമ്പ് നമ്മൾ ആ ബെന്നറ്റ് എബ്രഹാമിന് കൊടുത്തു എല്ലാം. ഒരു കാലത്ത് സി പി ഐയുടെ വലിയ മഹാരഥന്മാർ ജയിച്ച പി കെ വി അടക്കം, ആശാൻ അടക്കം, സുരേന്ദ്രൻ അടക്കം ജയിച്ച മണ്ഡലമാണ്. ആ മണ്ഡലം സി പി ഐ ഒന്നുമല്ലാതായി പോയില്ലേ? എത്രയോ ലക്ഷക്കണക്കിന് വോട്ടിന്റെ പുറകിലേക്ക് സി പി ഐ മൂന്നാം സ്ഥാനത്ത്. അത് ഓരോ മണ്ഡലങ്ങളും ഓരോ പാർട്ടിയുടെ തൊഴുത്തിൽ കുത്തിലൂടെ നഷ്ടപ്പെടുന്നുണ്ട്. ഒരു കാലത്ത് നിയമം എന്ന് പറയുന്നത് കെ കരുണാകരൻ വിജയിച്ച മണ്ഡലമാണ്. ആ നിയമത്ത് കോൺഗ്രസിന്റെ അവസ്ഥ ആളില്ല. അപ്പൊ ഇതാണ്, അത് അതിന് സമാനമായി നമ്മൾ ചിന്തിക്കുമ്പോൾ തൃശ്ശൂരില് വി എസ് എൻകുമാർ ജനകീയനാണ് മന്ത്രിയായിരുന്നു, സി പി ഐയുടെ വലിയ തീപ്പൊരു നേതാവാണ്. അവസാന നിമിഷം രാജശ്രീയും നമ്മൾ ഞാൻ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ വി എസ് എൻകുമാറിന്റെ ഇംഗ്ലീഷ്. അതെ, അവസാന സമയത്ത് അതൊരു അത് വി എസ് എൻകുമാറിന് വലിയ രീതിയിൽ മൈനസ് ആയിട്ടുണ്ട്. യുവ വോട്ടർമാരുടെ പിന്തുണയില്ല. ഈ DYFI അടക്കം, അതായത് AYF അടക്കമുള്ള ആളുകൾക്ക് പോലും അത് നാണക്കേടായി. പിന്നീട് തൃശ്ശൂർ പൂരത്തെ അലങ്കോലമാക്കിയത് ഭരണ വിരുദ്ധ വികാരം, അത് മാത്രമല്ല സി പി എമ്മിനും സി പി ഐക്കെതിരെ തൃശ്ശൂരിലെ ജനതയുടെ വലിയൊരു വികാരമായി മാറി. അല്ല, അപ്പോഴും ആ വോട്ട് താങ്കൾ ഉദ്ദേശിക്കുന്ന ആ വോട്ട് ബി ജെ പിക്ക് അനുകൂലമായി വരില്ലേ എന്നുള്ള, അപ്പോഴും ഞാൻ ഒരു സ്ഥിരതയില്ലാത്ത സ്ഥാനാർത്ഥിയായിട്ടാണ് കെ മുരളീധരനെ കാണുന്നത്. കെ മുരളീധരൻ ഒരു മണ്ഡലത്തിന്റെ സ്ഥിരമായിട്ട് നിൽക്കുന്ന എന്തുകൊണ്ടാണ് അത്? അത് സ്ഥിരതയില്ലാത്ത സ്ഥാനാർത്ഥി എന്ന് നമ്മൾ ആരോപിക്കുമ്പോഴും കെ മുരളീധരനെ ഓരോ മണ്ഡലത്തിലും കൊണ്ടുവരുന്ന പാർട്ടിയാണ്. കെ മുരളീധരൻ ഒരു ബിഗ് ഫൈറ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ മുരളീധരനെ കൊണ്ടുവരുന്നത്. അത് എങ്ങനെ പറയാൻ പറ്റും? 9 തെരഞ്ഞെടുപ്പ് മത്സരിച്ചു, 6 തോറ്റ്. 6 തോറ്റൊരു ആളെങ്ങനെയാണ് ബിഗ് ഫൈറ്റർ? ആദ്യകാലങ്ങളിൽ കെ മുരളീധരൻ തോക്കുന്ന കാരണം തൃശ്ശൂരിൽ കെ മുരളീധരൻ തോക്കുന്ന എന്തുകൊണ്ടാണ്? തോറ്റു തോക്കുന്ന എന്തുകൊണ്ടാണ്? അന്ന് ഒരിക്കലും അന്ന് പിന്നെ എത്രയോ പിന്നെ വലിയ വിവാദം ഉണ്ടാക്കിയിട്ടാണ് കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പോലെയുള്ള ഒരു വലിയ പദവിയിൽ നിന്ന് ഒരു മന്ത്രി സ്ഥാനത്തേക്ക് കെ മുരളീധരൻ വരുന്നത്. അത് കെ കരുണാകരന് മുന്നിൽ കെ മുരളീധരൻ വെച്ചൊരു അജണ്ടയാണ്. കയറിപ്പോയതാണ്. അപ്പോ കെ മുരളീധരനെ തോൽപ്പിക്കണം, ഈ സർക്കാരിനെ ഒരു തരത്തിലും മനസമാധാനമായി ഭരിക്കാൻ ഏക്കാനെ സമ്മതിക്കില്ല എന്നുള്ള ചിന്ത ജനങ്ങളെടുത്തുണ്ടായിരുന്നു. ഈ കെ മുരളീധരൻ അന്ന് ജയിച്ച് മന്ത്രിയായി പിന്നെ ആന്റണി മന്ത്രിസഭയിൽ അംഗമായിരുന്നെങ്കിലോ കുറച്ചു ദിവസം കഴിയുമ്പോൾ മുഖ്യമന്ത്രി കസേര ചോദിച്ചാണ്. അല്ല, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് MLA അടക്കം അടർത്തിക്കൊണ്ട് പോയി പുതിയ പാർട്ടി ഉണ്ടാക്കുകയും ചെയ്ത് സോണിയാഗാന്ധിയെ മദാമ എന്ന് വിളിക്കുകയും ചെയ്ത് അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേലിൽ നിന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയോട് യഥാർത്ഥ കോൺഗ്രസ്സുകാർക്ക് ഇന്നും പൊരുത്തപ്പെടാൻ പറ്റുമോ? അല്ല, അവിടെയും ഒരു കാര്യമുണ്ട്. ഈ ഈ കെ മുരളീധരൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പുറമേ ചിന്തിച്ചാൽ ആ പെട്ടിയെടുപ്പ് അഹമ്മദ് പട്ടേലിൽ നടക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിയല്ലേ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്? അതെ, ശരിയാണ്. അല്ല, ഇപ്പം അവര് ഈ അത് ശരിയാണെങ്കിൽ കൂടിയും സോണിയാഗാന്ധിയെ കയറി മദാമ എന്ന് വിളിച്ച വാക്കുകളൊക്കെ നമുക്ക് മാറ്റും. ഞാൻ പറയുന്നത് ആ കെ മുരളീധരൻ പറഞ്ഞ ആ കാലഘട്ടം 2003, 2004, 2005 ആ കാലഘട്ടത്തിലെ കോൺഗ്രസിന്റെ ശക്തിയും അവിടെ നിന്ന് 19 അല്ലെങ്കിൽ 20 ഇങ്ങോട്ട് മാറുമ്പോൾ കോൺഗ്രസ് ദേശീയതലത്തിലുണ്ടായ അപജയവും നമ്മൾ ചിന്തിക്കണം.